കേരള രാഷ്ട്രീയത്തെ വില്ലം പരിവേഷത്തിലെത്തിയ ആളാണ് പി വി അൻവർ ഇപ്പോഴും അവസ്ഥയാണ് അതായത് ഇനി രാഷ്ട്രീയ ഭാവി എന്താകും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകുവോ ഇനി എന്താകും നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം അൻവറിനെന്നും രാഷ്ട്രീയമായി പി വി അൻവർ ഒരു വില്ലനല്ല നായകനായിട്ടാണ് ഒരു മാസം മുമ്പ് രാഷ്ട്രീയത്തിലേക്ക് തന്റെ ആരോപണങ്ങളിൽ വന്നത് ഇപ്പൊ ചാഞ്ഞമരമാണോ ചെത്തമരമാണോ അതിന് കാരണമുണ്ട് സി പി എമ്മിൽ നിന്ന് കുറ്റം പറഞ്ഞിട്ട് യു ഡി എഫിലേക്ക് പോകാൻ നോക്കി എം എം എസ് അടക്കം പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട സ്വർണ്ണക്കടത്തുകാരടക്കം ഇത്രയും ആരോപണമുള്ളവരെ ഇങ്ങോട്ട് വരണ്ട കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് ഇത്തരം സ്വർണ്ണക്കടത്തകരുമായി ബന്ധമുള്ളത് പരോക്ഷമായി പറഞ്ഞു തന്നെയാണ് ഒരു അനുഭവം അടക്കം ഒരു ഒരു കിലോ സ്വർണം ഉരുക്കി എടുത്താൽ എത്ര കുറവ് വരും അതെന്തുകൊണ്ടാണെന്ന് വരെ മുഖ്യമന്ത്രി ആ വാർത്താ സമ്മേളനത്തിൽ പറയേണ്ടി വന്നു കഴിഞ്ഞ ദിവസം ദിവസത്തെ അങ്ങനെയൊക്കെ മുഖ്യമന്ത്രി അങ്ങനെ സ്വർണ്ണം ഉരുക്കുന്നതിന്റെ കണക്കുകളൊക്കെ വാർത്താ സമ്മേളനത്തിൽ പെട്ടെന്ന് സംസ്ഥാനത്തിന് മുഖ്യം പറയുമ്പോൾ അതിലെന്തോ സ്വർണ്ണക്കടത്തുമായും സ്വർണ്ണം ഉരുക്കലുമായിട്ടൊക്കെ ബന്ധമുണ്ടെന്ന് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും അപ്പോൾ ഈ ചാഞ്ഞ കൊമ്പ് യു ഡി എഫിലേക്ക് ചായ നോക്കിയപ്പോൾ അവർ പറഞ്ഞു ഇങ്ങോട്ട് ചായ ഉണ്ടാ പി വി എൻവർ ബി ജെ പി പോകില്ല ലീഗിലോട്ടും പോകില്ല ഇനി അദ്ദേഹത്തിന് അത് ഒരു വ്യവസായിയാണ് ആഫ്രിക്കയിലൊക്കെ ഒരുപാട് വ്യവസായങ്ങളുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം അതുമായിട്ട് ആ വ്യവസായമായി മുന്നോട്ട് പോകുക അല്ലാതെ പി വി എൻപറിന് ഇനി വേറൊരു മുന്നോട്ട് വേറൊരു വഴിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ സി പി എമ്മിനുള്ളിൽ വിനീത നിന്നിട്ടും കാര്യമില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറാവുമ്പോൾ നിയമസഭാ ടേം കഴിയും അതുവരെ സി പി എമ്മിന്റെ സ്വതന്ത്രം എം എൽ എ തുടരാം അത് കഴിഞ്ഞാൽ പിന്നെ സി പി എം തീരുമാനിക്കും ആര് അത് പറയുമ്പോഴും ഒരു ചോദ്യം അവശേഷിക്കുന്നു കഴിഞ്ഞ ദിവസം ഒരു സോഷ്യൽ മീഡിയയിലൊരു പോസ്റ്റ് അതായത് ഏഷ്യാനെറ്റിൽ പി വി അൻവറിനെ കുറിച്ചിട്ട് ഒരു ചർച്ച ഉണ്ടായിരുന്നു അപ്പൊ ആ ചർച്ചയ്ക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് അൻവർ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റില് അൻവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പാർട്ടിക്ക് വിധേയനായി നിന്ന് മാത്രമേ സംസാരിക്കൂ അപ്പൊ എന്താണ് ഈ പാർട്ടിക്ക് വിധേയനായി എന്നതുകൊണ്ട് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അദ്ദേഹം പാർട്ടി മെമ്പറല്ലേ അത് തന്നെ കാര്യം കാരണം പാർട്ടി മെമ്പറല്ലാത്ത ഒരാൾ പാർട്ടി സ്വതന്ത്രനാണ് പാർട്ടി വിധേയനായിട്ട് നിൽക്കുമെന്ന് പറഞ്ഞാൽ ഇനി എന്തെങ്കിലും പറഞ്ഞാൽ പാർട്ടിക്കുള്ളിൽ താൻ വീണ്ടും അവഗണിക്കപ്പെടും തനിക്കതിൽ അന്വേഷണം വരും പക്ഷേ പാർട്ടി മെമ്പറല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് പാർട്ടിപരമായിട്ട് സംഘടനാപരമായി നടപടി പറ്റില്ല പിന്നെ സി പി എമ്മിൻ്റെ പാർലമെൻ്ററി പാർട്ടി നിയമസഭാ അംഗമായതിൽ പാർലമെൻ്ററി പാർട്ടി അംഗമാണ് ആ അംഗത്വം വേണമെങ്കിൽ രാജിവെച്ച് ഒഴിയാൻ പാർട്ടിക്ക് പറയാം പക്ഷേ സി പി എമ്മിന് അത് ഈയൊരവസ്ഥയിൽ ക്ഷീണമാണ് കാരണം അടുത്ത ഒരു വർഷത്തിനകത്ത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒന്നര വർഷത്തിനകത്ത് അടുത്ത ഇലക്ഷന് നിൽക്കേണ്ടതാണ് അപ്പോൾ അൻവറിന്റെ വിക്കറ്റ് തിറിക്കുന്ന ആരോപണങ്ങളും പ്രഖ്യാപനങ്ങളും എല്ലാം ഇതോടെ നിർത്തി വാലും വാലുമടക്കി ചുരുട്ടിയിരിക്കാനാണ് അൻവറിന്റെ തീരുമാനം എന്നതാണോ അപ്പോൾ അങ്ങനെ ഉദ്ദേശിക്കുന്നത് അതെ പിൻവൽ രണ്ട് വിക്കറ്റ് എടുത്തുനിന്ന് ഗർവോടെ ഞെളിഞ്ഞ് പറഞ്ഞിടുന്നത് ഇപ്പൊ മൂന്നാമത്തെ വിക്കറ്റ് വേണമെങ്കിൽ വീഴാൻ പോകുന്ന അൻവറിന്റെ വിക്കറ്റ് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ വാലുമടക്കി ചുരുട്ടി ഇനി പാർട്ടിക്കുള്ളിൽ മിണ്ടാതിരിക്കുന്നതാണെന്നല്ലേ കാരണം ഇനിയൊരു പരിഗണന മുഖ്യമന്ത്രി കയ്യിൽ നിന്നും ഒരു പരിഗണന കിട്ടുമെന്ന് നമുക്ക് തോന്നുന്നില്ല കാരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയാണ് രൂക്ഷമായ വിമർശം എ പി ശശിക്കെതിരെ പക്ഷേ ഇനി അവരാരും അവരാരും ദൈവങ്ങളല്ല ക്ഷമിക്കാനോ പൊറുക്കാനോന്നും അവരൊക്കെ പാർട്ടിക്കെതിരെ ആര് പ്രവർത്തിച്ചാലും വൻമരമായാലും എം പി രാഘുനടക്കം

അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട പി വി എൻ പറ മുഖ്യമന്ത്രി സ്നേഹമൊക്കെ ഒരു കപട സ്നേഹം അല്ലെങ്കിൽ പാർട്ടി പ്രസ്ഥാനത്തിന്റെ ഒരു സ്നേഹം മാത്രമായിരുന്നു കാരണം മുഖ്യമന്ത്രിയോട് ആ മുഖ്യമന്ത്രിയുമായി ഒരു വേദിയിലേക്ക് മറ്റേ യാത്ര കഴിഞ്ഞ് യാത്രക്കിടെ വരുന്നൊരു ആ ഒരു ചിത്രമാണ് അനുഗമിക്കുന്ന ഒരു ഒരു പ്രായമായ ഒരു സ്ത്രീയെ സർക്കാരിന്റെ അത് ജനങ്ങളോട് പി എൻപർ പുതിയൊരു ഞാനിപ്പോ ജനങ്ങളുടെ ഒപ്പമാണ് ജനങ്ങൾക്കൊപ്പമാണ് ജനസേവകനാണ് അതുകൊണ്ട് ഒരു മുത്തശ്ശിയെ ഞാൻ എടുത്തു വെച്ചോട്ടിരിക്കുന്നു പക്ഷേ മുഖ്യമന്ത്രിയുടെ ചിത്രം ഒരു പാർട്ടി എം എൽ എ തന്റെ ഫേസ്ബുക്ക് പേജിൽ നിന്നും മാറ്റിയെങ്കിൽ അത് ഈ സംസ്ഥാനത്ത് അത് ോ എന്ന് പിണറായി വിജയൻ തന്റെ ശത്രുവെ കണ്ടു തുടങ്ങിയെന്ന് പി വി അൻപോ അന്ന് മുതൽ പി വി എൻവർ താൻ പാർട്ടിക്ക് പുറത്തേക്കാണ് പിണറായിയുടെ ആ സുരക്ഷിത വലയത്തിൽ നിന്നും താൻ പുറത്തായെന്ന് പി വിക്ക് മനസ്സിലായി പി വി ആദ്യമേ ആരോപണം ഉന്നയിച്ചപ്പോൾ പി വി എൻവർ വിചാരിച്ചത് മുഖ്യമന്ത്രി അപ്പോൾ തന്നെ നടപടിയെടുക്കും ഉടൻ നടപടി ഇതാ വരുന്നു അപ്പോൾ എല്ലാവരും കരുതിയത് മുഖ്യമന്ത്രി തന്നെ പി വി കൊണ്ടൊക്കെ പറയിപ്പിക്കുകയാണെന്നാണ് പക്ഷേ പിന്നീടാണ് മനസ്സിലായത് മുഖ്യമന്ത്രി കൊണ്ട് അല്ല പറയിപ്പിക്കുന്നത് ഇത് പാർട്ടിയിലെ വേറൊരു തിരുത്തൽ ഘടകം പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ സംസ്ഥാന സമ്മേളനമൊക്കെ വരുന്ന ആ സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം വരുന്ന ആ ഒരു ചുറ്റുവട്ടത്തിൽ ബ്രാഞ്ച് സമ്മേളനം അടക്കം നടന്നുകൊണ്ടിരിക്കുന്ന വട്ടത്തിൽ ഒരു വിവാദം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയും അതിൻ്റെ പേരിൽ പി വി എന്ന് പറഞ്ഞാൽ ഇളക്കി വിട്ടു എന്ന് പറയാം ശരിക്കും അങ്ങനെ പറയുമ്പോഴത്തേക്കും അതായത് ഈ പാർട്ടി പാർട്ടി ജനപ്രതിനിധിയാണ് ജനങ്ങൾ തിരഞ്ഞെടുത്തത് പക്ഷെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോട് പി വി അൻവർ കഴിഞ്ഞ ദിവസം ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനോട് ഇടപെട്ട രീതി വെച്ച് ശരിയല്ല കാരണം ഞാൻ പിന്നെ കണ്ടോളാം ഞാൻ ടി വിയിൽ കാണാം വന്ന് തന്നെ ഇന്ന് ഇങ്ങനെയാണോ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ എം എൽ എ ഇതിലും രൂക്ഷമായിട്ടാണ് അന്ന് വിഷയത്ത് ജനകീയ പരിവേഷം ഉണ്ടായിരുന്നു മലപ്പുറത്ത് മലപ്പുറം എസ് പി ആയിരുന്ന ശശിധരൻ അദ്ദേഹം കൺഫേർഡ് ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് അവിടെ ഏറെ പേരെടുത്ത ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയായിരുന്നു അദ്ദേഹത്തിനെതിരെ ഒരു മാസം മുമ്പ് പോലീസ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളന വേദിയിലിരുന്നു കൊണ്ട് അൻവർ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത് അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ഈ എസ് പി കേൾക്കുന്നില്ല മണ്ണെടുക്കാൻ സമ്മതിക്കുന്നില്ല പല കാരണങ്ങൾ ഉന്നയിച്ചു ഒടുവിൽ അൻവർ ആദ്യം ആരോപണം ഉന്നയിച്ചപ്പോൾ തന്നെ ഈ എസ് പിയുടെ വിക്കറ്റ് തെറിച്ചു അതേപോലെയാണ് കഴിഞ്ഞ ദിവസം നിലമ്പൂർ വനവകുപ്പ് ഉദ്യോഗസ്ഥനോട് കാർ മാറ്റിടാൻ പറഞ്ഞു എന്ന് ഡ്രൈവർ പറയുന്നു എന്നാൽ പിന്നെ കണ്ടിട്ട് കാര്യമൊന്നും കാര്യമൊന്നുകയായി നേരെ പോയി ഉദ്യോഗസ്ഥനായിരുന്നു അന്വേഷിക്കുന്നുണ്ടാക്കണമെന്നാണ് അൻവർ പോയി റേഞ്ച് ഓഫീസറോട് കയർക്കുന്നു നാലുമണിക്കാം എന്നെ വന്ന് ഉദ്യോഗസ്ഥനോട് പറഞ്ഞു എന്നിട്ട് അവസാനം അൻവർ ഫേസ്ബുക്കിൽ എഴുതുന്നു ഇത് എന്നോട് മുൻ വിരോധമുള്ള ഉദ്യോഗസ്ഥനാണ് അത് പക്ഷേ നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടു വളരെ പുഞ്ചിരിയോടെ ആ റേഞ്ച് ഓഫീസർ കേട്ട് തിരിച്ച് മറുപടി പറയുന്നത് ജനസേവകനാണ് ഒരു എം എൽ എ ആണ് ജനപ്രതിനിധിയാണ് സർക്കാർ ഉദ്യോഗസ്ഥ മുകൾ പ്രോട്ടോക്കൾ പ്രകാരം മുകളിലാണ് പക്ഷേ പി വി എന്ന് പറയുന്നത് ആ നിലമ്പൂരിലെ എം എൽ എ ആണ് സി പി എമ്മിൻ്റെ ആണോ കോൺഗ്രസിൻ്റെ ആണോ ബി ജെ പിടെ ആണോ എന്നല്ല പി വി എന്നിവരാണ് നിലമ്പൂരിലെ തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ ജനപ്രതിനിധി അപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥനോടക്കം സംസ്ഥാനത്തെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോട്

ഇല്ല രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ച് ഒരു മൂലയിൽ ഇരിക്കണം ഇതാണ് അവൻ പറഞ്ഞത് മുഖ്യമന്ത്രി വീട്ടിലിരിക്കാനാണ് സാധ്യത തീർച്ചയായും